കൃത്യനിർവഹണത്തിൽ ഇടയിൽ ഒറ്റപ്പാലം ട്രാഫിക് എസ്ഐയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവ്. ഒറ്റപ്പാലം പനമണ്ണ സ്വദേശി ഫൈസൽ ബാബുവിനെയാണ് കോടതി ശിക്ഷിച്ചത്. ഫെബ്രുവരി 24 അനങ്ങനടിയിലെ പള്ളി നേർച്ചയ്ക്കിടെയാണ് കേസിനാസ്പദമായ സംഭവം. നേർച്ച നടക്കുന്നതിനിടെ ഫൈസൽ ബാബു കത്തി കൈവശം വെച്ച് നേർച്ചയ്ക്കെത്തിയ ആളുകളെ ദേഹോപദ്രവം ഏൽപ്പിക്കാനുള്ള ശ്രമം നടത്തി. ഇതറിഞ്ഞ സ്ഥലത്തെത്തിയ എസ് ഐ രാജശേഖരനെ ഫൈസൽ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. തടയാൻ ചെന്ന സി പി ഒമാരായ പി വി പ്രദീപിനെയും ലത്തീഫിനെതിരെയും തിരിഞ്ഞ ഫൈസൽ പ്രദീപിൻ്റെ വലത് കൈത്തണ്ടിയിലും കുത്തി പരിക്കേൽപ്പിച്ചു. അടിവയറ്റിൻ്റെ ഇടതുഭാഗത്ത് കുത്തേറ്റ രാജശേഖരൻ 3 ദിവസത്തോളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കേസിന് നമ്മളൊരു 17 സാക്ഷികളെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വിസ്തരിക്കുകയും അതുമാത്രമല്ല അതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ അതുപോലെ തന്നെ എല്ലാ രേഖകളും വെച്ച് കോടതി 10 വർഷം 307-ാം വകുപ്പിലും 332-ാം വകുപ്പിൽ 2 വർഷവും അതുപോലെ 353 അതിൽ 2 മാസവും തടവുണ്ട്. എന്ന് മാത്രമല്ല 50,000 രൂപ പിഴയും നൽകണമെന്ന് വിധിച്ചത്. ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കഠിന തടവിന് പുറമെ 600,000 രൂപ പിഴയടിക്കാനും ജഡ്ജി പി സൈതലവി വിധിച്ചിട്ടുണ്ട്. കേസിൽ 17 സാക്ഷികളെ വിസ്തരിക്കുകയും 36 രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. അന്ന് ഒറ്റപ്പാലം സി ഐ ആയിരുന്ന ഇപ്പോഴത്തെ DYSP PP അബ്ദുൾ മുനീറാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.